Hi everyone, Q3 World in the Pudhiya video like a lavarkum swagadam. In the ru recipe video ana, a lavdam favorite itula pineapple pastry ana chain other, nulla tasty item, and alkana nulla style of itula, uru pineapple pastry namaka petan the ne chedaka. നമ്മൾ സാധാരണ എടുക്കുന്ന വാനില സ്പോഞ്ച് കേക്ക് തന്നെയാണ് ഇതിനായിട്ട് എടുത്തിട്ടുള്ളത് വാനില സ്പോഞ്ച് കേക്ക് ഒക്കെ ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു ഇനി അറിയാത്തവർ ഉണ്ടെങ്കിൽ എൻ്റെ മുന്നേയുള്ള വീഡിയോസിൽ ഞാൻ അപ്‌ലോഡ് ചെയ്തിട്ടുണ്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ അതിൻ്റെ ലിങ്ക് കൊടുക്കാം ഇതൊരു 1 കിലോ വെയിറ്റ് ഉള്ള ഒരു കേക്കാണ് അതുകൊണ്ട് തന്നെ 8 ഇഞ്ചിൻ്റെ പാനിലാണ് ഞാൻ ഇത് ചെയ്തത് നാല് മുട്ട യൂസ് ചെയ്തിട്ടുള്ള സാധാരണ ഒരു വാനില സ്പോഞ്ച് കേക്കാണ് 10 ഇഞ്ചിൻ്റെ കേക്ക് ബോർഡാണ് കേക്ക് സെറ്റ് ചെയ്യാനായിട്ട് എടുത്തിട്ടുള്ളത് അങ്ങനെ ഒരു ലെയർ കേക്കും വെച്ച് കൊടുക്കാം ക്രീമും അപ്ലൈ ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് മെയിനായിട്ട് കേക്കിൻ്റെ ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ പൈനാപ്പിളിൻ്റെ ക്രഷാണ് യൂസ് ചെയ്തത് നമുക്ക് വേണമെങ്കിൽ പൈനാപ്പിളിൻ്റെ പ്യൂരിയൊക്കെ എടുത്ത് ഇതേപോലെ ക്രഷൊക്കെ ഉണ്ടാക്കാം അതൊക്കെ കുറച്ച് പണിയായതുകൊണ്ട് നമുക്ക് വളരെ ഈസി ആയിട്ട് മാർക്കറ്റിൽ അവൈലബിൾ ആണ് ക്രഷ് എല്ലാ ക്രഷും ഇപ്പോൾ മാർക്കറ്റിൽ വളരെ ഈസി ആയിട്ട് അവൈലബിൾ ആണ് ഒരു 750 ml 170 rupees മുതൽ നമുക്കിത് അവൈലബിൾ ആണ് അതുകൊണ്ട് ഇങ്ങനെയൊക്കെ ക്രഷൊക്കെ വാങ്ങി വെച്ചാൽ നമുക്ക് വളരെ ഈസി ആയിട്ട് നമ്മൾ വിചാരിക്കുമ്പോൾ തന്നെ നമുക്ക് ഇതേപോലെയുള്ള ഫ്ലേവേർഡ് ആയിട്ടുള്ള കേക്കൊക്കെ ഉണ്ടാക്കാനായിട്ട് പറ്റും കുറച്ച് വൈറ്റ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തിട്ടുണ്ട് ഇനി അടുത്ത ലെയർ വെച്ച് കൊടുക്കാം ഷുഗർ സിറപ്പ് ഒഴിച്ച് കൊടുക്കാം ഷുഗർ സിറപ്പ് സിമ്പിൾ ഷുഗർ സിറപ്പാണ് ഒരു കപ്പ് വെള്ളവും കാൽ കപ്പ് പഞ്ചസാരയും നന്നായി തിളപ്പിച്ച് ചൂടാറിയിട്ടാണ് നമ്മൾ ഷുഗർ സിറപ്പ് ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ രണ്ടാമത്തെ ലെയറും വെച്ച് കൊടുത്തു ക്രീമും വെച്ച് കൊടുത്തു ഇനി നമ്മുടെ പൈനാപ്പിൾ ക്രഷ് എല്ലാ ഭാഗത്തേക്കും നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക കുറച്ച് നന്നായിട്ട് തന്നെ എല്ലാ ഭാഗത്തേക്കും എത്തിച്ചു കൊടുക്കുക മൂന്നാമതായി വെക്കുക മൂന്നാമതായി വെക്കുന്ന ലെയർ നമ്മുടെ അടിയിലുള്ള ഭാഗവും മേലെയുള്ള ഭാഗവും ഇതേപോലെ ഉള്ളിലായിട്ട് വരുന്ന രീതിയിൽ വേണം നമ്മൾ കേക്ക് സെറ്റ് ചെയ്യുമ്പോൾ വെക്കുന്നത് അങ്ങനെ ആവുമ്പോൾ ഷുഗർ സിറപ്പൊക്കെ നന്നായിട്ട് അബ്സോർബ് ചെയ്ത് കിട്ടും അപ്പോൾ നമുക്കിത് കേക്കൊന്ന് ക്രം കോട്ട് ചെയ്തെടുക്കാം നന്നായിട്ട് ക്രം കോട്ട് ചെയ്ത് ഫ്രിഡ്ജിലൊരു കാൽ മണിക്കൂർ വെച്ചതിന് ശേഷം മാത്രമേ നമുക്ക് ഫൈനൽ കോട്ടിംഗ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ അങ്ങനെ ചെയ്യാം നമുക്ക് ഈ കേക്ക് ചെയ്യാൻ 1.5 കപ്പ് വിപ്പിംഗ് ക്രീമാണ് ആവശ്യമായി വന്നത് അപ്പോൾ കേക്ക് കാണാത്ത രീതിയിൽ എല്ലാ ഭാഗത്തേക്കും ക്രീം എത്തിച്ച് കൊടുത്ത് നമുക്ക് ക്രം കോട്ട് ചെയ്ത് ഫ്രിഡ്ജിലൊരു കാൽ മണിക്കൂർ സെറ്റാക്കാൻ വെക്കാം ഫൈനൽ കോട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ക്രീം ഇതേപോലെ ഒരു പൈപ്പിംഗ് ബാഗിലാക്കി കേക്കിന് ചുറ്റും ഇങ്ങനെ ചുറ്റിച്ച് കൊടുത്താൽ നമുക്ക് വളരെ നീറ്റായിട്ട് ഐസിങ് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ നമുക്കൊരു സ്പാറ്റുല യൂസ് ചെയ്ത് മുകൾ ഭാഗവും സൈഡൊക്കെ നന്നായിട്ടൊന്ന് ഫൈനാക്കി ഐസിങ് ചെയ്തെടുക്കാം സൈഡ് ചെയ്യുമ്പോൾ സ്പാറ്റുല എപ്പോഴും 90 ഡിഗ്രിയിൽ കുത്തനെ വെച്ച് ചെയ്യാനായിട്ട് നോക്കണം എങ്കിൽ മാത്രമേ നമ്മുടെ സൈഡ് നല്ല ക്ലിയർ ആയിട്ട് നല്ല കറക്റ്റായിട്ട് കിട്ടുള്ളൂ കുറച്ച് ടൈം എടുത്ത് ചെയ്താലും നമുക്കിത് ഫിനിഷാക്കി ഫ്രിഡ്ജിലൊരു കാൽ മണിക്കൂർ വെക്കാം ഇനി കേക്കിൻ്റെ മേലെ ഒഴിക്കാനുള്ള പൈനാപ്പിൾ ഗ്ലേസ് എങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നത് നോക്കാം അതിനായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു ഷോപ്പിൽ നിന്ന് വാങ്ങിച്ച ഒരു ഗ്ലേസാണ് ഒരു ന്യൂട്രൽ ആയിട്ടുള്ള ന്യൂട്രൽ എന്ന് പറഞ്ഞാൽ പ്ലെയിൻ ആയിട്ടുള്ള ഗ്ലേസാണ് വാങ്ങിയിട്ടുള്ളത് ഫ്ലേവേർഡ് ആയിട്ടുള്ള എല്ലാ ഗ്ലേസും മാർക്കറ്റിൽ അവൈലബിൾ ആണ് പൈനാപ്പിൾ ഗ്ലേസ് തന്നെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് കിട്ടും പക്ഷേ ഇങ്ങനെ ന്യൂട്രൽ ആയിട്ടുള്ള ഗ്ലേസ് വാങ്ങിച്ചാൽ നമുക്ക് നമ്മുടെ ഫ്ലേവർ അതിൽ ആഡ് ചെയ്താൽ ഏത് ഗ്ലേസിന് വേണ്ടിയിട്ടും നമുക്കിത് യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ നമുക്ക് ഇതൊക്കെ വളരെ ഈസി ആയിട്ട് അവൈലബിൾ ആയതുകൊണ്ട് നമ്മളിത് ഹോം മെയ്ഡ് ഉണ്ടാക്കുന്നതിനേക്കാൾ സമയവും പണിയും ഒക്കെ ലാഭം നമുക്കിത് വാങ്ങിക്കുന്നതാണ് അപ്പോൾ ഇതൊരു ടിന്ന് വാങ്ങി വെച്ചാൽ കുറേ കാലം നമുക്ക് ഫ്രിഡ്ജിൽ ഇതേപോലെ സൂക്ഷിക്കാനായിട്ട് പറ്റും അപ്പോൾ നമുക്കിതിങ്ങനെ പൈനാപ്പിൾ ഗ്ലേസ് ആക്കി എടുക്കുന്നത് നോക്കാം ഇതിനായിട്ട് നമ്മൾ നേരത്തെ എടുത്ത പൈനാപ്പിൾ ക്രഷ് ഒരു 2 സ്പൂൺ കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഞാൻ 4-5 സ്പൂൺ ന്യൂട്രൽ ഗ്ലേസ് എടുത്തിട്ടുണ്ട് 1 kg കേക്ക് ആയതുകൊണ്ടാണ് അത്രയും എടുക്കേണ്ടി വന്നത് അതിലേക്ക് 1 സ്പൂൺ പൈനാപ്പിൾ ക്രഷും ഒരു 1-2 ഡ്രോപ്പ് യെല്ലോ ജെൽ കളറും കൂടെ ആഡാക്കി നന്നായിട്ട് മിക്സ് ചെയ്യുക അപ്പോൾ ഈ ഒരു ഗ്ലേസാണ് നമ്മുടെ ഗ്ലേസ് വളരെ പെട്ടെന്ന് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയൊക്കെ കുറച്ച് സാധനങ്ങൾ കൂടി നിങ്ങൾക്ക് പരിചയപ്പെടുത്താം എന്ന് കരുതിയിട്ടാണ് ഞാൻ ഹോം മെയ്ഡ് ആയിട്ടൊന്നും ചെയ്യാഞ്ഞത് അപ്പോൾ നമുക്കിത് കേക്കിൻ്റെ മേലെ ഇങ്ങനെ ഒഴിക്കുന്നതെന്ന് നോക്കാം കേക്കിൻ്റെ മേലെ എന്ത് ഒഴിക്കുമ്പോഴും ചോക്ലേറ്റോ ഗ്ലേസോ എന്ത് ഒഴിക്കുമ്പോഴും നമ്മൾ നന്നായിട്ട് സെറ്റായി നല്ലതായിട്ട് തണുത്ത കേക്കിൻ്റെ മേലെ ആയിരിക്കണം ഒഴിക്കേണ്ടത് അപ്പോൾ ഈ ഒരു ഗ്ലേസ് മൊത്തം ഞാൻ ഈ കേക്കിൻ്റെ മേലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് നല്ല ക്ലീൻ ആയിട്ടുള്ള ഒരു സ്പാറ്റുല യൂസ് ചെയ്ത് നമുക്കിത് നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം കുറച്ച് ഭാഗങ്ങൾ താഴോട്ട് വരണം അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കുറച്ചധികം ഗ്ലേസ് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട് 3-4 സ്പൂണ് നമ്മൾ ഗ്ലേസ് എടുത്തിട്ടുണ്ട് അപ്പോൾ മുകൾ ഭാഗത്ത് മാത്രമല്ല താഴെ സൈഡിലേക്കും ഒഴിക്കാൻ പാകത്തിൽ നമ്മളിങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം
glaze spatula vecha ella bhagathekkum spread cheythu kodukka nammude cake mottham nalla nalla color illulla nalla oru glaze ella bhagathekkum aayittunde pineapple nalla oru flavor ulla oru cake aanu idu ellarkku ishtapadunna oru flavor aanu pineapple pastry appo ellaru endayilum onnu try cheythu nokkanam appo idu nammude cake mottham nalla glazed cake aayi njan adil oru decoration oru spatula decoration koodi cheyyunnunde I am going to spatula clean the spatula. I am going to swipe the spatula. This is a pratega style. This is a design. This is very easy. Now, we will design this cake. I will try this cake. I will try this cake. അപ്പോൾ ഈ ഒരു കേക്ക് നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടായെന്ന് വിചാരിക്കുന്നു തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് ഒട്ടും ഫെയിലിയർ ആവില്ല നല്ല ടേസ്റ്റി ആയിരിക്കും ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി പൈനാപ്പിൾ പേസ്ട്രി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാൻ കുറച്ച് ചോക്ലേറ്റ് ഡെക്കറേഷൻ ഓൾറെഡി ഉണ്ടാക്കി വെച്ചതാണ് അതും കൂടി ഇതിനെ മേലേ വെച്ച് ഒരു പൈപ്പിംഗ് ബോർഡറും കൂടെ കൊടുത്ത് കേക്ക് ഫിനിഷ് ആക്കി എടുത്തിട്ടുണ്ട് ഒരു ഫോണ്ടന്റിന്റെ മേലെയാണ് പേര് എഴുതിയത് നമ്മുടെ കേക്കിന്റെ ഫൈനൽ ലുക്ക് ഇങ്ങനെയാണുള്ളത് അപ്പോൾ ഈ കേക്ക് എല്ലാവർക്കും ഇഷ്ടായെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയി തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്തു കൊടുക്കുക നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്യൂ ഫോർ വാച്ചിങ്